വിവാഹത്തിലൂടെ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്ന ലവ് ജിഹാദ് തടയാനുള്ള ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഷിൻഡേ ബിജെപി സർക്കാർ ഒരുങ്ങുന്നു. ഈ ശൈത്യകാല സമ്മേളനത്തിൽ നിയമസഭയിൽ ഈ ബില്ല് കൊണ്ടുവരും. ഇതോടെ ലവ് ജിഹാദ് വഴിയുള്ള മതപരിവർത്തനം തടയാൻ കഴിയും. ഈ ബിൽ അവതരിപ്പിക്കാൻ ബിജെപി ഭരിക്കുന്ന മധ്യപ്രദേശ്, കർണാടക, ഹരിയാന, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ കൂടി ഒരുങ്ങുകയാണ്. ലവ് ജിഹാദ് നടത്തുന്നവർക്ക് 3 മുതൽ 5 വർഷം വരെ കഠിനതടവാണ് ശിക്ഷ. ലവ് ജിഹാദിന് ഇരയാകുന്ന പെൺകുട്ടി, ദളിത് വംശജയോ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളോ ആണെങ്കിൽ ശിക്ഷാ കാലാവധി വീണ്ടും കൂടും. നിയമം രൂപീകരിക്കും പരിഗണിക്കുന്നതായി മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞിരുന്നു. ലിവിൻ പങ്കാളിയായ ശ്രദ്ധ വോൾക്കറെ അഫ്താഖ് അമീൻ പൂനാവാല ദില്ലിയിൽ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ശ്രദ്ധയുടെ പിതാവുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു ഫട്നാവിസിന്റെ പ്രസ്താവന. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള നിയമങ്ങൾ പരിശോധിക്കുകയാണ്. അത് വെച്ച് ഇനി എന്ത് വേണമെന്ന് തീരുമാനിക്കും. മഹാരാഷ്ട്ര ആഭ്യന്തരമന്ത്രി കൂടിയായ ഫട്നാവിസ് പറഞ്ഞു, ലവ് ജിഹാദിനെതിരായ നിയമം ചില സംസ്ഥാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഫട്നാവിസ് പറഞ്ഞു. മഹാരാഷ്ട്രയിലെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്നത് ഫട്നാവിസ് ആണ്. യു പിയും മധ്യപ്രദേശും അടക്കം ബിജെപി ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ നിർബന്ധിത മതമാറ്റം നിരോധിച്ചിട്ടുള്ളതാണ്. ഈ സംസ്ഥാനങ്ങൾ ലവ് ജിഹാദ് തടയാൻ നിയമം അവതരിപ്പിച്ചിട്ടുമുണ്ട്. അതേസമയം ന്യൂനപക്ഷ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടാണ് ബിജെപിയുടെ നീക്കമെന്ന് ആരോപിച്ച് പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു. ആവശ്യമെങ്കിൽ സംസ്ഥാനത്ത് ലവ് ജിഹാദ് തടയാൻ പുതിയ നിയമം കൊണ്ടുവരുമെന്ന് അടുത്തിടെ ബിജെപി ഭരിക്കുന്ന മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായ ശിവരാജ് സിംഗ് ചൌഹാനും പറഞ്ഞിരുന്നു. പ്രണയത്തെ തുടർന്ന് വീടുകളിൽ നിന്ന് അപ്രത്യക്ഷരായ യുവതികളെ കുറിച്ച് അന്വേഷിക്കാൻ മഹാരാഷ്ട്രയിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിരുന്നു. ലവ് ജിഹാദ് വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ അന്വേഷിക്കുന്നത്. സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പിന്റേതാണ് തീരുമാനം. വസായിലെ ശ്രദ്ധ വാൾക്കറെ ദില്ലിയിലെ അഫ്താഖ് അമീൻ പുനാവാല എന്ന യുവാവ് കൊലപ്പെടുത്തി വെട്ടിനുറുക്കിയ സംഭവത്തോടെ ലവ് ജിഹാദ് വിവാദം കത്തിപ്പടർന്നു. ഈ സാഹചര്യത്തിൽ ഇതിനെതിരെ നിയമനിർമ്മാണം കൊണ്ടുവരണമെന്ന് ഭരണപക്ഷത്തു നിന്ന് ആവശ്യമുയരുകയായിരുന്നു. ഉത്തർപ്രദേശ് സർക്കാർ ലവ് ജിഹാദിനെ നേരിടാൻ കൊണ്ടുവന്ന നിയമനിർമ്മാണത്തിന് സമാനമായി ബിൽ മഹാരാഷ്ട്ര നിയമസഭയുടെ ശീതകാല സമ്മേളനത്തിൽ കൊണ്ടുവരണമെന്നാണ് ആവശ്യം. ലവ് ജിഹാദ് സംശയിക്കാത്ത വിധത്തിൽ യുവതികളെ കാണാതായിട്ടുള്ള പരാതിയെ തുടർന്നാണ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തിന് രൂപം നൽകുന്നതെന്ന് വനിതാ ശിശുക്ഷേമ മന്ത്രി മംഗൾ പ്രഭാത് ലോധ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.